സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ കുട്ടികളെ പതിനഞ്ചാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗം അതിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മളതിൻ്റെ ആദ്യ ഭാഗത്ത് കുറേ കാര്യങ്ങൾ കാണുകയുണ്ടായി അല്ലേ ക്രിസ്തീയ സംഘടനകളിൽ നമ്മൾ എന്തിന് പ്രവർത്തിക്കണം എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് സംഘടനകൾ എന്താണ് അതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത് എന്നൊക്കെ നമ്മൾ കാണുകയുണ്ടായി കുറികുട്ടികളെ ഈ അധ്യയന വർഷത്തിൻ്റെ അവസാനത്തെ പാഠമാണ് പതിനഞ്ചാമത്തെ പാഠം എന്ന് നമ്മൾ കണ്ടു സാറ് നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഭാഗത്തിൽ പറയുകയുണ്ടായി ഒന്നാമത്തെ പാഠം മുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും ആ പാഠങ്ങളിലൂടെ ഒന്ന് ഒന്നിൻ്റെ തുടർച്ചയായിട്ടുള്ള പാഠങ്ങളാണ് പത്താം ക്ലാസ്സിൽ എല്ലാ പാഠങ്ങളും ഒന്നിനോടൊന്ന് കോർത്തിണക്കിക്കൊണ്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കാണ് ഈ പാഠം വിതരിച്ചുകൊണ്ടെന്നെന്നും നമ്മൾ കാണുകയുണ്ടായി നിങ്ങൾ ഓർക്കുന്നുണ്ടോ സാർ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഈ അവസാന ഭാഗത്തിൽ എത്തി നിൽക്കുകയാണ് പതിനാലാമത്തെ പാഠം നമ്മളോട് പറഞ്ഞു തന്നത് എങ്ങനെ നമ്മൾക്ക് വിശുദ്ധരായി മാറാം എന്ന് ആണെങ്കിൽ പതിനഞ്ചാമത്തെ പാഠം നമ്മളോട് പറഞ്ഞത് എന്തായിരുന്നു ഉറക്കെ പറഞ്ഞോളൂ എന്താണ് നവയുഗ സൃഷ്ടിക്കായി നമ്മൾക്ക് അണിചേരാം എന്തിനാണ് നവയുഗ സൃഷ്ടിക്കായി നമ്മൾ അണിചേരേണ്ടത് എന്ന് നമ്മൾ കാണുകയുണ്ടായി അല്ലേ സംഘടനകളിലൂടെ ക്രിസ്തീയ സംഘടനകളോ സംഘടനകളിലൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് പല പല ക്വാളിറ്റീസും ഉണ്ടാകുന്നു നമ്മൾക്ക് മോറൽ വാല്യൂസ് ഉണ്ടാകുന്നു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകുന്നു നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നു കാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നു സുവിശേഷവൽക്കരണത്തിൽ നമ്മൾ ഭാഗവാക്കുകളാകുന്നു അങ്ങനെ നമ്മൾ നല്ല പ്രേക്ഷിതരായി മാറുന്നു ഇതൊക്കെയാണ് ആത്യന്തികമായി ഇതിൻ്റെ ഗുണങ്ങളെന്ന് നമ്മൾ കണക്കുണ്ടായി ഇതൊക്കെ കണ്ടു വന്നു കഴിഞ്ഞപ്പോൾ പതിനാലാം പതിനഞ്ചാം ഭാഗത്തിൻ ഒന്നാം ഭാഗത്തിൻ്റെ അവസാനം നമ്മൾ ഈ ഷോയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെക്കുറിച്ച് ഒരു ആറ് പോയിന്റ് പറഞ്ഞു വെച്ചിട്ടാണ് ആ പാഠം അവസാനിച്ചത് ആ ഭാഗം അവസാനിച്ചത് സാർ ഒരു പ്രവർത്തനവും നിങ്ങൾക്ക് തന്നിരുന്നു അല്ലേ നിങ്ങളുടെ ഇടവകയിലെ ക്രിസ്തീയ സംഘടനകളെക്കുറിച്ചും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒക്കെ ഒരു നോട്ട് തയ്യാറാക്കുക എന്നും സാറ് നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളിത് ചെയ്തു എന്ന് സാർ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അധ്യാപകനെ കാണിച്ചു എന്ന് വിശ്വസിക്കുകയാണ് പ്രിയ കുട്ടികളെ എന്തായിരുന്നു ഈശ് യേശുവിൻ്റെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്ന് ആർക്ക് പറയാം വാട്ട് ആർ ദ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നായിരുന്നു സാറ് നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ അതിന് ആറ് പോയിൻസും സാറ് പറഞ്ഞു ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു ജീസസ് വാസ് ഡിസിപ്ലിൻഡ് ഇൻ പ്രയർ എന്നുള്ളതായിരുന്നു അല്ലേ എപ്പോഴും നമ്മൾ ഈശോയെ കാണുന്നത് പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പാഠഭാഗങ്ങളിലൂടെയൊക്കെ വന്ന് തുറക്കുന്നുണ്ടോ ഒരു വീഡിയോ കാണിച്ചിരുന്നു ഗതസമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു ഒൻപതാമത്തെ പാഠത്തിലാന്നാണ് സാറ് ഓർമ്മിക്കുന്നത് എപ്പോഴും പ്രതിസന്ധികളുണ്ടാകുമ്പോൾ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തിനധികം കുരിശിൽ കിടന്നുകൊണ്ട് പോലും പ്രാർത്ഥിച്ച ഈശോയുടെ മനോഹരമായ മുഖമാണ് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഒരു സംഘടനയെ പ്രവർത്തിക്കുമ്പോൾ കെ സി വൈ മിഷൻ ലീഗിലും അതുപോലെ തന്നെ ചെറുപ്പത്തിൽ നിങ്ങൾ പ്രവർത്തിച്ച സംഘടന ഉണ്ടല്ലോ പിന്നെ തിരുബാലസഖ്യം ഇനി നിങ്ങൾ പ്രവർത്തിക്കേണ്ട സംഘടനകൾ എ കെ സി സി പോലെയുള്ള സംഘടനകളിലും മാതൃവേദി പിതൃവേദി ഇങ്ങനെയുള്ള സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ ആർജിക്കേണ്ട ലീഡർഷിപ്പ് ഗുണങ്ങളാണ് സഭയ്ക്കും സമൂഹത്തിനും സേവനം ചെയ്യാനുള്ള ഒന്നാമത്തെ ഈശോ അനുകരിച്ച മാതൃക ഡിസിപ്ലിൻ ഇൻ പ്രയർ അച്ച അച്ചടക്കത്തോടു കൂടിയുള്ള പ്രാർത്ഥന കണിശമായ പ്രാർത്ഥന ഒരിക്കലും മുടങ്ങാത്ത പ്രാർത്ഥന ആ പ്രാർത്ഥന ചൈതന്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് സാറും ആശംസിക്കുകയാണ് രണ്ടാമത് എന്താണ് പഠിച്ചത് ജീസസ് ലെറ്റ് ഹിംസെൽഫ് വെൽ ഈശോ ഈശോയെ തന്നെ നയിച്ചത് ലീഡ് ചെയ്തത് വളരെ അടുക്കും ചിട്ടിയോടും കൃത്യതയോടും കൂടിയാണ് സുഭാഷി നിങ്ങളുടെ പുസ്തകം ഇരുപത്തിയഞ്ചാമത്തെ അധ്യായം ഇരുപത്തെട്ടാമത്തെ വചനത്തിൽ നമ്മളത് കാണുന്നുണ്ട് ഈശോ വളരെ അടുക്കും ചിട്ടിയോടും കൂടിയാണ് അദ്ദേഹത്തെ തന്നെ നയിച്ചതും മറ്റുള്ളവരെ നയിച്ചതും അപ്പോൾ നല്ല കൃത്യതയോടുകൂടി നമ്മൾ നയിക്കുക അതൊരു ലീഡറിൻ്റെ ഏറ്റവും നല്ല മനോഹരമായ ഗുണമാണ് മൂന്നാമത്തെ പോയിന്റ് നമ്മൾ കണ്ടത് ജീസസ് വാസ് ലേസർ ഫോക്കസ്ഡ് ഓൺ ഹിസ് വിഷൻ എന്താണ് ലേസർ ഫോക്കസ് സൂക്ഷ്മമായ ലേസർ നമ്മൾ അടിക്കുക ലേസർ രശ്മി അത്രയും കൃത്യതയോടുകൂടിയുള്ള ഈശോയുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചൊരു ലേസർ ഫോക്കസ് ഓറിയൻറ്റഡ് ആയിരിക്കും പത്താം ക്ലാസ്സിലെ കുട്ടികളല്ലേ നിങ്ങൾ യു ഹാവ് ടു ബി ലേസർ ഫോക്കസ്ഡ് ഓൺ യുവർ സ്റ്റഡി എന്ന് സാർ പറയും എന്താണ് ഫൈനൽ എക്സാമിനേഷൻ മാർച്ചിൽ വരാൻ പോവുകയാണല്ലോ അപ്പോൾ നിങ്ങൾക്കും നിങ്ങൾ പഠിക്കുന്ന പാഠഭാഗങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ലേസർ ഫോക്കസ് വേണം നിങ്ങൾ ഒരു കാര്യം കൂടെ സാർ പറയട്ടെ ദൈവവിള്ളി പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇപ്പോൾ നടക്കുകയാണ് ക്യാമ്പുകളൊക്കെ ക്യാമ്പുകൾ നടത്താൻ പറ്റിയില്ലെങ്കിലും നമ്മളുടെ മൈനസ് സെമിനാരിയിലേക്ക് കുഞ്ഞനുജന്മാരെ ക്ഷണിക്കുന്നു അതുകൊണ്ട് ഇതും ഒരു ഫോക്കസ്ഡ് ആണല്ലോ അല്ലേ നിങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തീരുമാനിക്കാം പത്താം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ആരാകണം എനിക്ക് ഉറപ്പുണ്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ ദൈവവിളിയിലേക്ക് മാറുന്നു എന്നുള്ളത് സന്തോഷകരമായ വാർത്തയാണ് സാറ് രണ്ട് മൂന്ന് സ്കൂളിൽ സൺഡേ സ്കൂളിലൊക്കെ വിളിച്ചപ്പോൾ അവിടെ നിന്നൊക്കെ എനിക്ക് നല്ല പോസിറ്റീവ് ന്യൂസ് കിട്ടി അപ്പോൾ ഒരു ഫോക്കസ് ഓറിയൻറ്റഡ് ആണല്ലേ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാട് വേണം അല്ലെങ്കിൽ ഇനി ദൈവവിളിയല്ലാതെ അല്ലാതെ വേറെ ജോലികൾക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതിലേക്കും എല്ലാത്തിനും ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമല്ലോ അപ്പോൾ ഒരു ഫോക്കസ് ഓറിയൻഡായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഈശോയുടെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് വേണം നാല് ജീസസ് ഫോർ ഗീവ്സ് എപ്പോഴും ക്ഷമിക്കുന്ന ഈശോയാണ് നമ്മൾ ബൈബിളിലൂടെ കാണുന്നത് അല്ലേ എപ്പോഴും ക്ഷമിക്കുന്ന ഈശോയെ ആ ക്ഷമാശീലം ഈശോയുടെ കരുണാർദ്ധനമായ ഭാവം നമ്മളും അഡോപ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരോടും നമ്മളും ക്ഷമിക്കാൻ പഠിക്കുമ്പോൾ ഞാൻ പറയും യു ആർ എ ഗുഡ് ലീഡർ ഒരു നല്ല സംഘടനാ പ്രവർത്തകനാണ് ഒരു നല്ല നേതാവാണ് നമ്മൾ ഓരോരുത്തരുബന്ധം നമ്മൾക്ക് പറയാൻ സാധിക്കണമെങ്കിൽ നമ്മളും ഈശോയുടെ ആ മനോഹരമായ ഭാവം ക്ഷമ അതും നമ്മൾ വളർത്തിയെടുക്കണം അഞ്ചാമത്തെ പോയിന്റ് എന്തായിരുന്നു എന്നറിയാവോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ജീസസ് ബിൽറ്റ് എ ഗുഡ് ടീം എന്നല്ലേ ഇന്ന് ലോകം മുഴുവൻ ഇന്ന് നമ്മൾ വളർന്ന് പടർന്ന് പന്തലിച്ച സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഏറ്റവും വലിയ കത്തോലിക്ക സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നവർ ഈശോയുടെ ഫോളോവേഴ്സ് ഈശോയുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം സ്ട്രോങ് ആണ് അല്ലേ അത്രമാത്രം സ്ട്രോങ്ങും സ്ട്രെങ്ത്തും ഉള്ളതാണ് ഈശോയുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ടീമിനെ ഒരു ഉണ്ടാക്കി എന്നുള്ളത് ഒരു ലീഡറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അവസാനം നമ്മൾ പഠിച്ചത് മേഴ്സിഫുൾനസ് ആണ് ഭാവം കരുണാമയനായ ഈശോയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വരുന്നു എന്ന് സാർ ഓർക്കുകയാണ് എല്ലാം ക്ഷമിക്കുന്ന കൂടി കാണുന്ന പാപികളോട് പോലും ക്ഷമിക്കുന്ന തന്നെ വധിക്കാൻ വേണ്ടി ആണികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ കിടന്നുകൊണ്ട് പോലും അവരോട് ക്ഷമിച്ച ഈശോയുടെ മനോഹരമായ മുഖം ഈ ആറ് ക്വാളിറ്റീസ് കുട്ടികളെ ഈ ക്രിസ്തീയ സംഘടനയിലൂടെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ കേവലം അത് നമ്മളുടെ മതബോധന കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണല്ലോ ഇത് ഞാൻ നിർബന്ധിതനാകുകയാണ് ഈ സംഘടനയിൽ ചേരാൻ ആ മനോഭാവം മാറ്റി ഈ ക്വാളിറ്റീസൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയുള്ളതാണ് ഈ സംഘടനകൾ എന്നുള്ള ഭാവം നിങ്ങൾക്കുണ്ടാകണം ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഭാഗത്ത് കണ്ടത് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കുറച്ചുകൂടി കൂടി ഗൗരവതരമായ ചിന്തകളിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവുകയാണ് അതിനു മുമ്പ് നമ്മൾക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുക കണ്ണുകൾ അടയ്ക്കുക എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പ്രിയാണ് വ്യക്തിപരമായി ഈശോയുടെ ഗുണങ്ങളും സവിശേഷതകളും ഒക്കെ ആർജിക്കുവാൻ ഞങ്ങളെ ഈശോ നയിച്ചതുപോലെ ഈശോയുടെ കരുണാർത്ഥമായ ഭാവം ഈശോയുടെ സഹനം അതുപോലെ തന്നെ ഈശോയുടെ നേതൃത്വപാഠപം എല്ലാവരോടും കരണയോടുകൂടി പെരുമാറുന്ന ഈശോയുടെ ആ ഭാവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലും ഉൾക്കൊള്ളുവാൻ ഇടവരുത്തണമേ അങ്ങനെ കത്തോലിക്കാ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ച് വളർന്ന് സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ സേവനം ചെയ്യുന്ന താങ്ങും തണലുമാകുന്ന യുവതി യുവാക്കൾമാരാകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ഫലദായകമാകണമേ അമ്മേ മാതാവേ സകല വിശുദ്ധരെ സ്വർഗീയ മധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഇന്ന് നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുന്നത് ജിറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വചനങ്ങളാണ് നമ്മൾ വായിക്കാൻ വേണ്ടി പോകുന്നത് പതിനാമ പതിനേഴാമത്തെ അധ്യായം ഏഴ് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾ വരൾച്ചയുടെ കാലത്തും അതിന് ഉൾക്കണ്ടയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും നമ്മുടെ കർത്താവായ വിഷഹായി സ്തുതി പിട്ടികൾ ഇതുപോലെ ആയിരിക്കണം നമ്മളുടെ വിശ്വാസവും അല്ലേ വെള്ളത്തിലേക്ക് വേരൂന്നി നിൽക്കുന്ന മര എത്രമാത്രം സ്ട്രോങ് ആയിരിക്കും ഒരു വേനൽക്കാലം വന്നാലും അതിൻ്റെ ഇലയോ പൂവോ വാടുകയില്ല നമ്മളുടെ വിശ്വാസവും അത്ര ആഴമേറിയതായിരിക്കണം ആ വിശ്വാസത്തിലൂടെ വേണം നമ്മൾ പഠിക്കുവാനും അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഒക്കെ പങ്കുചേരുവാനും അങ്ങനെയാണ് നമ്മൾ സഭയ്ക്കും സമൂഹത്തിനും സേവനം ചെയ്യേണ്ടത് എന്നാണ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് പിരി കുഞ്ഞുങ്ങളിൽ ഇതിൻ്റെ ഒരു വേറൊരു മാനമുണ്ട് സാർ പറഞ്ഞല്ലോ നമ്മളുടെ ക്രിസ്തീയ സംഘടനകളൊക്കെ ഓരോന്നിനും ഓരോ ദൗത്യമുണ്ട് തിരുമാല സഖ്യത്തിലേക്ക് ഈശോയാണ് നിങ്ങൾക്ക് നൽകിയത് എങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം സ്നേഹം സഹനം സേവനം എന്നതിലൂടെ ത്യാഗം എന്നതിലൂടെ മുദ്രാവാക്യമാക്കി ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന മിഷൻ ലീഗ് അപ്പോൾ അതിൻ്റെ മാനം മാറി സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു അതുപോലെ തന്നെ ഇടിമുഴക്കമായി മാറുന്നു യുവാക്കളുടെ ഇടിമുഴക്കമായി മാറുന്നു കെ സി വൈ എം വിശ്വാസത്തിലൂന്നി നിന്നുകൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും സേവനം ചെയ്യുന്ന ഒരു സംഘടനയായി മാറുമ്പോൾ അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റി സി എൽ സി രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ലോകത്താകമാനം സേവനങ്ങളുമായി ഇറങ്ങിയ സംഘടന ദരിദ്രരുടെ ഇടയിലേക്ക് പാവങ്ങളുടെ ഇടയിലേക്ക് നവ സുവിശേഷവൽക്കരണവുമായി ഇറങ്ങിയ സംഘടന അതുപോലെ തന്നെ കെ സി എൽ കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ് പഠിക്കുന്ന സ്കൂളുകളിൽ വലിയ വിശ്വാസത്തിൻ്റെ പ്രതീക്ഷിതരായി മാറുവാനും സംഘടനാ പ്രവർത്തനം നടത്തുവാനും ഉണ്ടാക്കിയ സംഘടന കോളേജിലെത്തുമ്പോൾ കേരള കാത്തലിക് മൂവ് മൂവ്മെന്റ് കുറച്ചും കൂടെ കൂടി ഉയർന്ന ഒരു കോളേജ് തലത്തിലുള്ള സംഘടന പ്രവർത്തനം നടത്തുന്ന സംഘടന ഇതിനൊക്കെ ഓരോ ധർമ്മങ്ങളാണ് വിശ്വാസത്തിൽ വേരുന്ന വളരാൻ സമൂഹത്തിന് നന്മ ചെയ്യാന് സുവിശേഷണ പ്രകോഷം നടത്താൻ നല്ല പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ കാരുണ്യ പ്രവർത്തനം നടത്താൻ ഇങ്ങനെ സഭയുടെ ക്രിസ്തീയ സംഘടനകളുടെ ദൗത്യം ഒത്തിരി വലുതാണ് അപ്പോൾ നമ്മൾ കണ്ട സംഘടനകൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ട സംഘടനകൾക്ക് പുറമെ കുറച്ച് സംഘടനകളിൽ കൂടി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നു അതിലൊന്ന് എ കെ സി സി സിറമലബാർ സഭയിലെ അൽമായ പ്രതിബദ്ധത വളർത്താനും ക്രൈസ്തവ മനസാക്ഷിയെ സമൂഹത്തിൽ അവതരിപ്പിക്കാനും നേതൃത്വം കൊടുക്കുന്ന അൽമായ സംഘടനയാണ് എ കെ സി സി ഇപ്പോൾ എ കെ സി സിയുടെ ഉത്തരവാദിത്വം കുറച്ചും കൂടി വലുതാണ് കർഷകരുടെ പ്രശ്നത്തിൽ അവർ ഇടപെടുന്നു അതുപോലെ തന്നെ കസ്തൂരിരംഗറിപ്പോർട്ടൊക്കെ നിങ്ങൾക്കറിയാം ഗാഡ്ഗൽ ഒക്കെ അല്ലേ പശ്ചിമഘട്ടത്തിൽ നിന്നൊക്കെ നമ്മളെ കുടിയിറക്കുന്ന ഒരവസ്ഥ വന്നപ്പോഴൊക്കെ സാധാരണ കർഷകരുടെ മനസാക്ഷിയായി സമൂഹത്തിലും മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയും പോരാടുകയും ചെയ്ത എ കെ സി സി പോലെയുള്ള സംഘടനകൾ അന്മായ പ്രതിബദ്ധത വളർത്താനും ക്രൈസ്തവ മനസാക്ഷി സമൂഹത്തിൽ അവതരിപ്പിക്കാനും അതാണ് ആ സംഘടനയുടെ ലക്ഷ്യം അപ്പോൾ എ കെ സി സി പോലെയുള്ള സംഘടനകൾ നമ്മളുടെ ക്രൈസ്തവ വിശ്വാസത്തിനും സഭയ്ക്കും സമൂഹത്തിനും കൊടുക്കുന്ന സംഭാവനകൾ തീർത്തും വലുതാണ് പിരികുഞ്ഞുങ്ങളെ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ എപ്പോഴും ഞാൻ കാണുന്നത് എൻ്റെ അമ്മയൊക്കെ പോകുന്ന ഒരു സംഘടനയായിരുന്നു മാതൃവേദി അതുപോലെ എൻ്റെ പിതാവ് അദ്ദേഹം ഇന്നില്ല മരിച്ചു പോയെങ്കിലും പോകുന്ന വിൻസെൻ്റ് ഡിപ്പോളും അതുപോലെ തന്നെ പിതൃവേദിയും ഒക്കെ ഞാൻ കാണുന്നത് ഈ മാതൃവേദിയൊക്കെ ഞാൻ കാണുന്നത് അന്ന് എൻ്റെ അമ്മ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പോയി പള്ളിയിൽ പോയി ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നതാണ് ഞാൻ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എ കെ സി സി കഴിഞ്ഞ് മാതൃപിതൃ പിതൃ സംഘടനകൾ നമ്മൾക്കറിയാം സഭ സ്വഭാവത്താലെ പ്രേക്ഷിത സഭയുടെ അടിസ്ഥാനപരമായ ഘടകത്തെ നമ്മൾ കണ്ടു അല്ലേ കഴിഞ്ഞ പാഠത്തിൽ എന്തായിരുന്നു കുടുംബമാണ് അല്ലേ ഗാർഹിക സഭ എന്നാണ് വിളിക്കുന്നത് രണ്ടാമധിക്കാൻ കൗൺസിൽ കുടുംബത്തെ വിളിച്ചത് ഗാർഹിക സഭ എന്നാണ് അപ്പോൾ ഗാർഹിക സഭയായ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് മാതൃപിതൃ സംഘടനകളുടെ ലക്ഷ്യം ഗാർഹിക സഭയായ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുക കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുമ്പോൾ മാതാപിതാക്കൾ അവരാണ് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ വളരുന്ന കുഞ്ഞുങ്ങളെ ക്രിസ്തീയ വിശ്വാസത്തിലും ചൈതന്യത്തിലും വളർത്തുകയും ഈശോയെ കൊടുക്കുകയും ചെയ്യുക അതിനുള്ള ഊർജ്ജം അവർക്ക് ലഭിക്കുന്നത് ആ സംഘടനകളിലൂടെയാണ് അതാണ് അതിനുള്ള ഊർജ്ജം മാത്രമല്ല ലഭിക്കുന്നത് സാമൂഹിക പ്രതിബദ്ധതയും അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കാനും ഒക്കെയുള്ള പ്ലാറ്റ്ഫോമായി ആ സംഘടന മാറുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു സംഘടനയുണ്ട് കുട്ടികളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ ഇടവകയിലും നമ്മുടെ രൂപതയിലും എല്ലാം കേരളം മുഴുവൻ ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വിൻസെൻ്റ് ഡിപ്പോൾ സൊസൈറ്റി സാധുക്കളെ സഹായിക്കുക എന്നുള്ളതാണ് അവരുടെ മുഖ്യമായ പ്രവർത്തനം പക്ഷേ നിൻ്റെ ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുത് എന്ന വലിയ ഒരു ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന വളരെ രഹസ്യത്തോടു കൂടി അവരുടെ സംഭാവനകളും സേവനങ്ങളും ഒക്കെ സമൂഹത്തിലെ മാന്യതയ്ക്കും ഉന്നമന സ മാന്യതക്കും സ്ഥാനമാനങ്ങൾക്കും അല്ലാതെ ഈശോ പഠിപ്പിച്ച അതേ മാർഗത്തിൽ ഊന്നി നിന്നുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് ഫെഡറി കോസാനാം വിശുദ്ധ ഫെഡറി കോസാനാം ആണ് ആ പോൾ സംഘടന സ്ഥാപിച്ചത് രഹസ്യപ്രിരിവിലൂടെയാണ് അവർ അതിനുള്ള ധനസമാഹരണം നടത്തുന്നതും സാധുക്കളെ സഹായിക്കുന്നതും വലിയ മൂല്യബോധമുള്ള ഒരു സംഘടനയാണ് എന്ന് നമ്മൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും ഫ്രാൻസിസ്കൻ മൂന്നാം സഭ ലീജിയൻ ഓഫ് മേരി തുടങ്ങിയ സംഘടനകളും സഭാ മക്കളുടെ പരിശീലനത്തിൽ തങ്ങളുടേതായ വഹിക്കുന്നു വിൽസൻ്റെ ഇപ്പോൾ അല്ലാതെ ഫ്രാൻസിസ്കൻ മൂന്നാം സഭ ലീജിയൻ ഓഫ് മേരി തുടങ്ങിയ സംഘടനകളൊക്കെ ഇതേ കൂടി പെരുമാറുന്നു പക്ഷേ എന്നെ ഒത്തിരിയേറെ ആകർഷിച്ച ഒന്നാണ് പിരിവിലൂടെ ചെറിയ ചെറിയ തുകകളാണെങ്കിലും അവർ സ്വരുക്കൂട്ടി സമൂഹത്തിൽ പാപങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വിൻസെൻ്റ് ഇപ്പോൾ ഞാൻ എപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നന്ദി പറയാറുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് അതിൽ പ്രവർത്തിക്കുന്ന സംഘടന അംഗങ്ങളെയൊക്കെ ഞാൻ അഭിനന്ദിക്കാറുണ്ട് എത്രമാത്രം നല്ല ഒരു മനോഹരമായ സംഘടനയാണ് പ്രിയ കുട്ടികളെ നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിരുന്നു അല്ലേ ആദിമസഭയുടെ കൂട്ടായ്മ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എന്താ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത് അവരുടെ സ്നേഹക്കൂട്ടായ്മ പ്രാർത്ഥന അപ്പം മുറിക്കൽ ശുശ്രൂഷ എത്രമാത്രം അവരെ ഐക്യപ്പെടുത്തി നമ്മുടെ ആദിമ ക്രൈസ്തവ സമൂഹം വളർന്നു വന്നു അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സംഘടനയാണ് അല്ലെങ്കിൽ പ്രവർത്തനമാണ് കുടുംബക്കൂട്ടായ്മകളിലൂടെ നമ്മളുടെ സമൂഹത്തിൽ നടത്തുന്നത് ഇടവകയുടെ സജീവത്വത്തിനും വളർച്ചയ്ക്കും സഹായകമായ കുടുംബക്കൂട്ടായ്മകൾ പ്രാർത്ഥിച്ചും പഠിച്ചും പഠിപ്പിച്ചും സ്നേഹം പങ്കുവച്ചും വളരുകയാണ് അപ്പോൾ കുടുംബക്കൂട്ടായ്മയും ഒരു സംഘടനയാണ് ആദിമ ക്രൈസ്തവ സഭയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതേ ചൈതന്യത്തിലേക്ക് നമ്മളുടെ സമൂഹവും വളരണം അങ്ങനെ വളർന്ന് നമ്മുടെ സമൂഹത്തിലും ഒരു ആദിമ ക്രൈസ്തവ സഭയുടെ ചൈതന്യം നിലനിൽക്കണമെന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ പറഞ്ഞ കുടുംബക്കൂട്ടായ്മ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനും സമാധാനം നൽകാൻ സാധിക്കുകയില്ല സമാധാനവും നിറഞ്ഞ ലോകത്തിൽ സമാധാന ദാതാവായി ഈശോയെ നൽകിക്കൊണ്ട് പുതുയുഗ സൃഷ്ടിക്കായി പരിശ്രമിക്കാം എന്നുള്ളതാണ് ഈ പറഞ്ഞ കുടുംബക്കൂട്ടായ്മകളുടെ ഒക്കെ പ്രവർത്തന ശൈലി പ്രിയ കുട്ടികളെ ഈ പാഠത്തിൻ്റെ അവസാനത്തിലെത്തി നിൽക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് ഏറ്റവും കൂടുതൽ ആകർഷിച്ച യുവാക്കൾക്ക് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ സിനിടാനന്തര അപ്പസ്തോലിക ഉദ്ബോധനം ക്രിസ്തു വിവിത് ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള ആ പുസ്തകം ആ പുസ്തകത്തിലെ ഏതാനും വരികൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് പ്രിയ കുട്ടികളെ സാർ നിങ്ങളോട് പറഞ്ഞു എന്താണ് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ലാസ്സിൽ ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പതിനൊന്നിലേക്ക് പന്ത്രണ്ടിലേക്കും പിന്നീട് സമൂഹത്തിലേക്കും ഒക്കെ ഇറങ്ങുമ്പോൾ നവയുഗ സൃഷ്ടിക്കായി എങ്ങനെ നമ്മൾക്ക് ഒന്നിച്ചടി ചേരാമെന്ന് നമ്മളെ ബോധിപ്പിക്കുമ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നു ഒന്ന് എത്തിച്ചേരൽ എവിടെ എത്തിച്ചേരൽ കർത്താവിനെ അനുഭവിക്കാൻ പുതിയ യുവജനങ്ങളെ ആകർഷിക്കാനുള്ള വഴി കർത്താവിനെ അനുകരിക്കാൻ നിങ്ങളെ ആകർഷിക്കുന്ന സംവിധാനങ്ങളായിരുന്നു ഈ സംഘടനകളൊക്കെ നമ്മളുടെ മതബോധനം ക്രിസ്തീയ സംഘടനകൾ അപ്പോഴാണ് നമ്മളവിടെ എത്തിച്ചേരുന്നത് നിങ്ങളും എത്തിച്ചേരേണ്ടിയിരിക്കുന്നു കർത്താവിനെ അനുകരിക്കുമ്പോൾ നമ്മളും എത്തിച്ചേരുന്നു അവിടെ അപ്പോൾ ഒന്ന് എത്തിച്ചേരുക രണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിൽ പറയുന്നു വളർച്ച എന്താണ് ഈ വളർച്ച ആ അനുഭവം ആർജിച്ചു കഴിഞ്ഞവരെ അതിൽ പക്വതയുള്ളവരാക്കി തീർക്കുക ഏതനുഭവം കർത്താവിൽ എത്തിച്ചേരാനുള്ള അനുഭവം ഉണ്ടാകുന്നവരെ പക്വതയുള്ളവരാക്കി മാറ്റി അപ്പഴേ കുട്ടികളെ നമ്മൾ അവിടെ എത്തിച്ചേരണം നമ്മൾക്കും വളർച്ചയുണ്ടാകണം നമ്മൾ വളരണം ആത്മീയതയിൽ വളരണം സംഘടനാ പ്രവർത്തനങ്ങളിൽ വളരണം ക്രിസ്തീയ സംഘടനകളിലൂടെ നമ്മൾ വളരണം നമ്മളുടെ വ്യക്തിത്വം വികസിക്കണം സഭയ്ക്കും സമൂഹത്തിനും സേവനം ചെയ്യുന്നവരായി നമ്മൾ മാറണം അതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഏഴ് കാര്യങ്ങളുണ്ട് പെട്ടെന്ന് സാറ് പറഞ്ഞു പോകാം ഒന്ന് സ്വപ്നങ്ങളുടെയും തീരുമാനങ്ങളുടെയും കാലഘട്ടമാണിത് യുവാക്കളായ നിങ്ങളോട് ഞാൻ പറയുന്നു സ്വപ്നങ്ങളുടെയും തീരുമാനങ്ങളുടെയും കാലഘട്ടമാണിത് ആ കാലഘട്ടത്തിൽ നല്ല തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കണമെങ്കിൽ ഈശോയോട് ചേർന്ന് നിൽക്കണം രണ്ട് ജീവിതത്തിനും അനുഭവത്തിനും വേണ്ടിയുള്ള ദാഹം വേണം നിങ്ങൾക്ക് നമ്മളിപ്പോൾ കണ്ടു ലേസർ ഫോക്കസ് ഓൺ വിഷൻ ഈശോയുടെ ജീവിതത്തിന് വിജയത്തിനും കൂടി ദാഹം വേണമെങ്കിൽ യു ഹാവ് ടു ബി എ ഗോൾ നിങ്ങൾക്കൊരു ലക്ഷ്യം വേണം ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നീങ്ങാനും ഈശോയെ നമ്മൾ മുറുകെ പിടിക്കണം സംഘടനാ പാഠമം വേണം ക്രിസ്തീയ സംഘടനകൾ നമ്മൾ പ്രവർത്തിക്കണം മൂന്ന് ക്രിസ്തുവുമായുള്ള സൗഹൃദത്തിൽ നിങ്ങൾ നീങ്ങണം ഹുർ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾക്ക് പറയാൻ സാധിക്കണം ജീസസ് ക്രൈസ്റ്റ് ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് റോൾ മോഡൽ നമ്മൾ കണ്ടതാണ് പല ക്ലാസ്സുകളിലും ക്രിസ്തുവിന് വേണ്ടിയുള്ള സൗഹൃദത്തിൽ നിങ്ങൾ വളരണം ആ സൗഹൃദം നിങ്ങളെ വലിയവരാക്കി മാറ്റുന്നു നാല് പക്വതയിൽ വളർച്ച പക്വമതികളായി നിങ്ങൾ മാറണം സാഹോദര്യത്തിൻ്റെ പാതകൾ തേടണം അഞ്ച് എല്ലാവരെയും സഹോദര തുല്യം സ്നേഹിക്കണം മറ്റുള്ളവരിൽ ഈശോയുടെ മുഖം ദർശിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം ആറ് യുവത്വവും പ്രതിബദ്ധതയും ഉള്ളവരായി നിങ്ങൾ മാറണം ക്രിസ്തീയ സംഘടനകളോട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ യുവത്വവും പ്രതിബദ്ധതയും സഭയോടും സഭയോടും സമൂഹത്തോടും കുടുംബത്തോടും ഉള്ളവരായി നിങ്ങൾ മാറുന്നു ഏഴ് ധീരപ്രേക്ഷിതരായി നിങ്ങൾ മാറുന്നു ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധീരപ്രേക്ഷിതരായി നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് പ്രിയ കുട്ടികളെ ഈ ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ യുവാക്കളോട് പറഞ്ഞു തന്ന ക്രിസ്തുസ് വിധത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഏഴ് കാര്യങ്ങളും നിങ്ങൾ പാലിക്കുമ്പോൾ ഈ പാഠവും ഈ പത്താം ക്ലാസ്സിലെ മൊത്തം പഠിച്ച മുഴുവൻ പാഠങ്ങളും ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ ജീവിതവും എല്ലാം ഫലദായകമായി മുടി ചൂടി നിൽക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും നിങ്ങളൊക്കെ മിടുക്കരായി മാറും സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി എന്നാണ് സാറിന് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ഒരു വീഡിയോ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ് ബി എ ലീഡർ ലൈക്ക് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ ബി എ Leader like Jesus Christ. A lot of us know the name and popularity of Jesus, the stories, the miracles, and the personality of Jesus. We come across statues, architecture, fashion, and art that exalt his name. No one has had greater influence in history. This man, this one man who lived on earth 2,000 years ago, has shaped and transformed so many. But is his word relevant to leaders today? Can the way he led help us lead others? Timeless truths, more than a gifted teacher whose wisdom enlightened minds, whose way of influencing and loving others redefined the very essence of leadership, offering a model for true strength and purpose. Why Jesus, you ask? Here's an answer to this simple question. The leadership of Jesus is radically different from any other model of leadership known to man. No other leader has compelled people to join such a cause, the planned effect being to redeem, to restore our broken world. Assembling a flawed group of men, he set a standard for building teams. The men he invested in and empowered eventually laid down their lives for his cause. Why Jesus? Knowing that his time on earth was short, he strategized a plan that would allow his vision for this world to carry on through his faithful followers. No other leader has led such a movement throughout the ages. Why Jesus? Because Jesus remained innocent with his divine power in the face of temptation when the enemy tested him. Why Jesus? Because where others have fallen to selfishness, greed, or gratification, Jesus didn't falter. When have the powerful bowed down their knees to serve their followers? What king, emperor, or president flipped their kingdom upside down just to help those who should help them? Why Jesus? Because this was no ordinary man.

നല്ല ഫോക്കസ് ഓറിയൻറ്റഡായി നിങ്ങൾ വളരുമ്പോൾ സഭയ്ക്കും സമൂഹത്തിനും പ്രേക്ഷിതരായി നിങ്ങൾ മാറുന്നു ഈശോയുടെ കുഞ്ഞുങ്ങളായി മാറുന്നു ഫൗലുസ്ലിഹ പറഞ്ഞതുപോലെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ വിശുദ്ധരായി മാറുന്നു ഇതുതന്നെയാണ് എനിക്കും സഭയ്ക്കും നിങ്ങൾക്കുമൊക്കെ വേണ്ടത് നിങ്ങളെപ്പോലെയുള്ള യുവാക്കളിൽ നമ്മൾ കാണുന്ന ഗുണവും അതുതന്നെയാണ് അതിലേക്കായിട്ട് നമ്മൾക്കൊന്നിച്ച് പരിശ്രമിക്കാം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വരാൻ പോകുന്ന നിങ്ങളുടെ ഫൈനൽ എക്സാമിനേഷനും സാറ് പ്രത്യേകമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് സാർ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്നായി പഠിച്ച് ഫൈനൽ എക്സാമിനേഷൻ എഴുതുക അതുപോലെ തന്നെ നമ്മളുടെ മതബോധനവും അത്ര ഗൗരവത്തോടു കൂടി നിങ്ങൾ അതിനെയും കാണുക വീട്ടുകാരായി മാറട്ടെ എല്ലാ വിജയാശംസകളും സാർ നിങ്ങൾക്ക് മുൻകൂട്ടി തരുന്നു അതോടൊപ്പം ഈ ആഴ്ച മുഴുവൻ ധ്യാനിക്കാൻ വേണ്ടിയുള്ളൊരു വചനവും സാർ ഇവിടെ പങ്കുവെക്കുകയാണ് കഴിഞ്ഞ ആഴ്ച കണ്ട വചനം തന്നെയാണ് ഏറ്റവും മനോഹരമായ വചനമാണ് കൊളസു സാർ കെഴുതി ലേഖനം ഒന്നാമത്തെ പത്താമത്തെയോ വാക്യം കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതികരവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ ഇതിൽ കൂടുതലൊന്നും സാർ നിങ്ങളോട് പറയാനില്ല ഏത് പന്താവിലാണെങ്കിലും നിങ്ങൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിലും നിങ്ങളുടെ ജീവിതം കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതികരവുമായ ഒരു ജീവിതമായിരിക്കണം നിങ്ങൾ നടത്തേണ്ടത് പ്രിയ കുട്ടികളെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വനാഥ തിരുസഭയിലൂടെ നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനന്തകാലയോർത്തും അനുഗ്രഹങ്ങളെ ഓർത്തും നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നു ക്രിസ്തീയ സംഘടനകളിലൂടെ പ്രവർത്തിച്ച് നല്ല പ്രേക്ഷകരായി മാറുവാൻ നിങ്ങളെ സഹായിക്കണമേ ആ മേൻ കുട്ടികളെ കഴിഞ്ഞ ആഴ്ച എടുത്ത തീരുമാനം തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത് സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കണം അതുപോലെ തന്നെ ബോധ്യങ്ങളുണ്ടാകണം സഭാ മക്കളുടെ പരിശീലനത്തിന് സാക്ഷ്യം വഹിക്കലിനും സഹായകമാകുന്ന സംഭാവനകൾ നിങ്ങൾ ചെയ്യണം ദൈവവിളി ലഭിച്ചിരിക്കുന്ന കുട്ടികൾ ദൈവവിളിക്കായിട്ട് ഒരുങ്ങണം പ്രാർത്ഥിക്കണം നല്ല വൈദികരും അതുപോലെ തന്നെ നല്ല പ്രേക്ഷിതരും അന്മാരും ഒക്കെ നമ്മുടെ സഭയിലൂടെ ഉണ്ടാകട്ടെ മനോഭാവം കുടുംബക്കൂട്ടായ്മകളിൽ പ്രവർത്തിക്കും സംഘടനകളിലൊക്കെ പ്രവർത്തിച്ച് നല്ല മിടുക്കരായി മാറും എന്നുള്ള മനോഭാവം നമുക്ക് ശീലമാക്കാം സാറൊരു ഹോംവർക്ക് തരുന്നത് പുസ്തകത്തിൻ്റെ പുറകിലുള്ള എല്ലാ ക്വസ്റ്റൻ ആൻസറും നിങ്ങൾ എഴുതി നിങ്ങളുടെ അധ്യാപകരെ കാണിക്കണം അതോടൊപ്പം നിങ്ങളുടെ ഇടവകയിലെ കുടുംബക്കൂട്ടായികളെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ചാർട്ട് തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകരെ കാണിക്കുക പ്രിയ കുട്ടികളെ നമ്മളുടെ പാഠങ്ങളെല്ലാം തീർന്നു ഇനിയും നമ്മൾ പ്രാർത്ഥനയിൽ വീണ്ടും കണ്ടുമുട്ടും സാറി പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ മാതൃകകളാക്കി എടുക്കുക നല്ല കാര്യങ്ങളെ ഉൾക്കൊള്ളുക നല്ല കുഞ്ഞുങ്ങളായി വളരുക നമ്മൾ ഇനിയും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാൻ നല്ലവനായി ഈശോ ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈശോ മിഷഹായിക്ക് സ്തുതിയായിരിക്കട്ടെ